നമസ്കാരം ഞാൻ ലക്ഷ്മിപ്രിയ കോമ്പറ്റേറ്റീവ് ക്രക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലയാളം മത്സര പരീക്ഷകൾക്ക് വേണ്ടി സമീപിക്കുന്ന സമയത്ത് ഈ വ്യാകരണം എങ്ങനെ പഠിച്ചെടുക്കാം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഭയങ്കര സന്ദേഹങ്ങളൊക്കെ തോന്നാം അല്ലേ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമാണോ എന്നൊക്കെ നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട് പക്ഷേ എങ്ങനെ വ്യാകരണത്തെ ഏറ്റവും എളുപ്പത്തിൽ പഠിച്ചെടുക്കാമെന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം അതിനാദ്യം തന്നെ വ്യാകരണ പഠനത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ചില കാര്യങ്ങളെ നമുക്ക് പരിചയപ്പെടാം അപ്പോൾ എന്താണത് ശബ്ദവിഭാഗമാണ് മലയാള വ്യാകരണം പഠിച്ചു തുടങ്ങുന്ന ഒരാൾ ഏറ്റവും ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ശബ്ദവിഭാഗം നോക്കിക്കേ എന്താണ് ശബ്ദം എന്നാണ് ആദ്യം തന്നെ ശബ്ദവിഭാഗത്തിൽ പറയാം അർത്ഥയുക്ത അക്ഷരം ശബ്ദം അതേ പ്രകൃതി എന്നതും എന്നാണ് കേരള പാണ്നീയത്തിൽ അതിന് കൊടുത്തിരിക്കുന്ന ഒരു നിർവചനം എന്ന് പറയുന്നത് വളരെ നിസ്സാരമായിട്ടുള്ള വളരെ ചെറിയ ഒരു കാര്യമാണ് അവിടെ പറയുന്നത് എന്താണ് അർത്ഥയുക്തമായിട്ടുള്ള അക്ഷര ശബ്ദം നമുക്കൊരു ഉദാഹരണം നോക്കാം അല്ലേ അമ്മ എന്നുള്ള ഒരു ശബ്ദം നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം അവിടെ നോക്കിക്കേ ആ എന്ന് പറയുന്ന അക്ഷരവും ഉമ്മ എന്ന് പറയുന്ന അക്ഷരവും ചേർന്ന് ചേർന്നവരെയാണ് അല്ലേ ആ രണ്ടരങ്ങളുടെ കൂട്ടമാണ് അവിടെ അമ്മ എന്നുള്ള ശബ്ദമായിട്ട് മാറുന്നത് അതുപോലെ കാ എന്നുള്ള അക്ഷരവും ട്ട് എന്ന അക്ഷരവും ചേർന്നിട്ട് ഉണ്ടാവുന്നു മായും രും ചേർന്നിട്ട് മഴയുണ്ടാകുന്നു ഇങ്ങനെ അർത്ഥയുക്തമായിട്ടുള്ള അക്ഷരക്കൂട്ടത്തെയാണ് നമ്മൾ ഭാഷയില് വ്യാകരണത്തില് ശബ്ദം എന്ന് പറയുക ഇവിടെ നമ്മൾ ഈ പറഞ്ഞ വാക്കുകൾക്ക് എല്ലാം അർത്ഥമുണ്ട് എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കുക അർത്ഥയുക്തമായ എന്നുള്ള കാര്യം ഒന്ന് എടുത്ത് ഓർത്തുവെക്കുക കേട്ടോ അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് കേരള പണ്യത്തില് പറയുന്നുണ്ട് ശബ്ദം എന്ന് പറഞ്ഞാൽ അതിനെ തന്നെയാണ് നമ്മൾ ഭാഷയിൽ പ്രകൃതി എന്നുള്ളത് കൊണ്ടും ഉദ്ദേശിക്കുക അല്ലെ പ്രകൃതി എന്ന് നമ്മൾ സാധാരണ പ്രയോഗിക്കാറുണ്ട് എവിടെയാണ് ഭാഷയിൽ പ്രയോഗിക്കാറുണ്ട് വ്യാകരണം പഠിക്കുന്ന സമയത്ത് പ്രയോഗിക്കാറുണ്ട് ആ പ്രകൃതിയും ഈ ശബ്ദവും ഒന്ന് തന്നെയാണ് എന്ന് കൂടി കേരള പാണ്യത്തിലെ എ ആർ രാജരാജവർമ്മ പറഞ്ഞു എന്നിട്ട് അദ്ദേഹം പറയാണ് ഈ ശബ്ദം എന്ന് പറയുന്നത് പദത്തിൽ നിന്നും വ്യത്യസ്തമാണ് എങ്ങനെയാണ് ശബ്ദവും പദവും വ്യത്യസ്തമാവുക പദം എന്നാൽ പ്രയോഗിപ്പാൻ സജ്ജമായുള്ള ശബ്ദമാം എന്നാണ് പറയുക അല്ലെ എല്ലാ ശബ്ദങ്ങളും പദങ്ങളല്ല പിന്നെ എങ്ങനെയുള്ള ശബ്ദങ്ങളാണ് പദങ്ങളായിട്ട് മാറുക പ്രയോഗസജ്ജമായിട്ടുള്ള പദങ്ങളെയാണ് അല്ലെങ്കിൽ പ്രയോഗസജ്ജമായിട്ടുള്ള ശബ്ദങ്ങളെയാണ് നമ്മൾ പദം എന്ന് പറയുക ഇപ്പൊ നമ്മൾ ആദ്യം ഉദാഹരണത്തിൽ കണ്ട ഒരു ശബ്ദമുണ്ട് അല്ലെ അമ്മ എന്നുള്ള ശബ്ദം ഈ അമ്മ എന്നുള്ള ശബ്ദത്തെ നമുക്ക് ഒരു വാക്യത്തിലേക്ക് നേരിട്ട് പ്രയോഗിക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ അമ്മ എന്നുള്ളത് ശബ്ദമാണ് അതോടൊപ്പം തന്നെ അതൊരു പദവും കൂടിയാണ് എന്ന് നമുക്ക് പറയാം അതുപോലെ നോക്കിക്കേ വൻ എന്ന് പറയുന്ന ഒരു ശബ്ദം വൻ എന്നുള്ളത് അർത്ഥയുക്തമായ അക്ഷരക്കൂട്ടമാണ് ശബ്ദമാണ് പക്ഷെ അത് ഒരു വാക്യത്തിൽ നേരെ പ്രയോഗിക്കാൻ സജ്ജമായിട്ടുള്ളതല്ല അല്ലേ ഒന്നെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ മറ്റൊരു ശബ്ദവും കൂടി ചേർത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ എന്താണ് വിഭക്തി ആദ്യമായിട്ടുള്ള ക്രിയകളൊക്കെ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പദത്തെ അല്ലെങ്കിൽ ഈ ഒരു ശബ്ദത്തെ വാക്യത്തിൽ പ്രയോഗിക്കാനായിട്ട് സാധിക്കും അപ്പം ഈ വൻ എന്നുള്ളത് വൻവരം വൻ തേൻ എന്നൊക്കെ നമുക്ക് അതിനെ പ്രയോഗ പ്രയോഗസജ്ജമാക്കി മാറ്റാനായിട്ട് സാധിക്കും അപ്പോൾ ഓർത്തിരിക്കുക വൻ എന്നുള്ളത് ശബ്ദമാണ് പദമല്ല പക്ഷേ വന്മരം വന്തേൻ തുടങ്ങിയവ പ്രയോഗസജ്ജമായിട്ടുള്ള ശബ്ദങ്ങളാണ് അതുകൊണ്ട് തന്നെ പദവുമാണ് മിടുക്ക് എന്നുള്ളത് മറ്റൊരു ഉദാഹരണമാണ് മിടുക്ക് ഒരു ശബ്ദമാണ് പ്രയോഗസജ്ജമല്ല പക്ഷെ മിടുക്കൻ മിടുക്കന്മാർ മിടുക്കന്മാരോട് ഇവിടെയൊക്കെ നമ്മൾ പ്രത്യേകങ്ങൾ ചേർക്കുകയാണ് അല്ലേ പലതരം പ്രത്യേകങ്ങൾ ചേർക്കുകയാണ് അങ്ങനെ പലതരം പ്രത്യേകങ്ങൾ ചേർത്ത് നമ്മൾ അതിനെ എന്ത് ചെയ്തു അതിനെ പ്രയോഗസജ്ജമാക്കി മാറ്റുകയാണ് അങ്ങനെ പ്രയോഗസജ്ജമാക്കി മാറ്റിയ ശബ്ദങ്ങൾ എന്താണ് പദമാണ് അപ്പൊ എന്താണ് ശബ്ദം എന്താണ് പദം എന്ന് മനസ്സിലായി എന്ന് കരുതുന്നു ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ചില കാര്യങ്ങളാണ് പദവും ശബ്ദവും ഇനി നോക്കിക്കേ ഈ ശബ്ദങ്ങളെ നമ്മുടെ ഭാഷയിലുള്ള ശബ്ദങ്ങളെ നമുക്ക് പ്രധാനമായിട്ടും രണ്ടായിട്ട് വിഭജിക്കാം എന്നാണ് പറയുക ഏതൊക്കെയാണിത് ഒന്നാമത്തേത് വാചകം അടുത്തത് ദ്യോതകം അപ്പം വാചകം ദ്യോതകം എന്നിങ്ങനെ രണ്ട് തരം ശബ്ദങ്ങളാണ് ഭാഷയിലുള്ളത് വാചകം എന്ന് പറഞ്ഞാല് ഒരു ദ്രവ്യത്തെയോ അല്ലെങ്കിൽ ഒരു ക്രിയയെയോ അല്ലെങ്കിൽ ഒരു ഗുണത്തെയോ ഒക്കെ ചൂണ്ടിക്കാണിക്കുന്ന ശബ്ദങ്ങളെയാണ് നമ്മൾ വാചകം എന്ന് പറയുക ഇനി അതിന് വാച്യമായ അർത്ഥം കൂടിയുണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഇനി നോക്കിക്കേ ദ്യോതകം ദ്യോതകം എന്ന് പറഞ്ഞാൽ വാച്യമായിട്ട് ഒരർത്ഥത്തെയും കാണിക്കാത്ത വാച്യാർത്ഥങ്ങൾ തമ്മിലുള്ള സംബന്ധത്തെ സ്ഫുരിപ്പിക്കുക മാത്രം ചെയ്യുന്നവയാണ് എന്ത് ദ്യോതകം എന്ന് പറയുക അതിന് തനിച്ച് നിൽക്കുമ്പോഴങ്ങനെ പ്രത്യേകം അർത്ഥമൊന്നുമില്ല അതായത് സ്വതന്ത്രമായിട്ടുള്ള അർത്ഥമില്ല മറ്റു പദങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് മാത്രമേ അതിന് അർത്ഥത്തെ പ്രകാശിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഉദാഹരണമായിട്ട് കൊണ്ട് ഉം എങ്കിൽ ഓ തുടങ്ങിയവയൊക്കെ നമുക്ക് പറയാമല്ലേ ഉം എന്ന് വെറുതെ പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല പക്ഷേ രാമനും കൃഷ്ണനും എന്ന് പറയുമ്പോൾ അവിടെ ആ ഉമ്മിന് അർത്ഥമുണ്ടാവുകയാണ് ചെയ്യുന്നത് അല്ലെ അപ്പൊ അത്തരം ശബ്ദങ്ങളെയാണ് സ്വതന്ത്രമായി അർത്ഥമില്ലാത്ത മറ്റൊരു പദത്തോട് ചേരുമ്പോൾ മാത്രം അർത്ഥം വാച്യാർത്ഥം ലഭിക്കുന്ന ശബ്ദങ്ങളെയാണ് നമ്മൾ ദ്യോതകം എന്ന് പറയുക വാചകം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു സ്വതന്ത്രമായി നിന്നുകൊണ്ട് തന്നെ ഒരർത്ഥത്തെ സ്ഫുരിപ്പിക്കാൻ കഴിയുന്ന ശബ്ദങ്ങളെയാണ് നമ്മൾ വാചകം എന്ന് പറയുക ദ്രവ്യം ക്രിയ ഗുണം തുടങ്ങിയവയുടെ പേരായിട്ടുള്ള ശബ്ദം അതിനെ നമ്മള് വാചകം എന്ന് പറയുന്നു കേട്ടോ ശബ്ദങ്ങളെ ഇങ്ങനെ വാചകമെന്നും ദ്യോതകമെന്നും വിഭജിച്ചതിന് ശേഷം വാചക ശബ്ദങ്ങളെ വീണ്ടും കേരള പണ്ഡീയത്തില് വിഭജിക്കുന്നുണ്ട് എങ്ങനെയാണ് ദ്രവ്യത്തിൻ വാചകം നാമം ക്രിയാവാചകമാം കൃതി ഭേദഗം എന്നാണ് കാരിക ഈ കാരിക കൂടി നിങ്ങളൊന്ന് കുറിച്ചു വെക്കണം കാരണം നമുക്ക് എച്ച് എസ് എ പോലുള്ള പരീക്ഷകൾക്കൊക്കെ എച്ച് എസ് എ സെറ്റ് തുടങ്ങിയിട്ടുള്ള പരീക്ഷകൾക്കൊക്കെ ഈ ഒരു കാരികയുടെ ഭാഗം തന്നിട്ട് അതിന്റെ ബാക്കി പൂരിപ്പിക്കാനൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് വന്ന് കാണാറുണ്ട് അതുകൊണ്ട് കാരിക കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ ഇവിടെ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം അദ്ദേഹം ആദ്യം ശബ്ദങ്ങളെ വാചകം ദ്യോത ം എന്ന് രണ്ടായിട്ട് വിഭജിച്ചതിന് ശേഷം വീണ്ടും പറയാണ് ഈ വാചക ശബ്ദങ്ങളെ നമുക്ക് മൂന്നായി വിഭജിക്കാം ഏതൊക്കെയാണ് ഒന്നാമത്തേത് നാമം രണ്ടാമത്തേത് കൃതി മൂന്നാമത്തേത് ഭേദകം നാമം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ദ്രവ്യത്തെ കുറിക്കുന്ന വാചക ശബ്ദത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക നാമം എന്ന് വിളിക്കുക ഉദാഹരണമായിട്ട് എണ്ണയാണ് പറയുന്നത് ഇനി അടുത്തത് കൃതി എന്താണ് കൃതി കൃതി എന്ന് പറഞ്ഞാൽ ക്രിയയെ കുറിക്കുന്ന ഒരു പ്രവൃത്തിയെ കുറിക്കുന്ന വാചക ശബ്ദത്തെയാണ് കൃതി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുക അടുത്തത് ഭേദകമാണ് ഭേദകം ഇതുപോലെ തന്നെ ഗുണത്തെ കുറിക്കുന്ന വാചക ശബ്ദങ്ങളെയാണ് നമ്മൾ ഭേദകം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുക നാമത്തിന്റെ ഉദാഹരണം നമ്മൾ പറഞ്ഞു എണ്ണ അതുപോലെ ഏതെങ്കിലും വ്യക്തിയുടെ പേരായിട്ടുള്ള ശബ്ദവും നാമത്തിന്റെ ഉദാഹരണമായി വരുന്നതാണ് അല്ലേ അതുപോലെ കൃതി എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയെ കുറിക്കുന്നതാണ് എന്ന് പറഞ്ഞു വരും തരും നിന്നു പറന്നു തുടങ്ങിയവയൊക്കെ ആ പ്രവൃത്തിയെ കുറിക്കുന്ന കൃതി ശബ്ദങ്ങളുടെ ഉദാഹരണമാണ് ഭേദകം ഗുണമാണ് എന്ന് പറഞ്ഞു കറുത്ത വെളുത്ത സുന്ദരൻ മിടുക്കൻ തുടങ്ങിയതൊക്കെ എന്താണ് ഏർ ഭേദഗത്തിന്റെ ഉദാഹരണമാണ് കേട്ടോ അപ്പം ഇക്കാര്യം ഓർത്തിരിക്കുക നമ്മൾ വാചകത്തെ മൂന്നായിട്ട് വിഭജിക്കുകയാണ് നാമം കൃതി ഭേദകം ഇനി അടുത്തത് നോക്കിക്കേ സ്വവാച്യമായി വസ്തു ഒന്നും കുറിക്കുന്നില്ല ദ്യോതകം വിഭക്തി ആദികളെ പോലെ അത് സംബന്ധ ബോധകം എന്നാണ് പറയുന്നത് വാചകത്തെ കുറിച്ച് പറഞ്ഞതിന് ശേഷം എന്താണ് ദ്യോതകം എന്നാണ് ഈ ഒരു കാരികയില് പറഞ്ഞു വെക്കുന്നത് എന്താണ് പറയുന്നത് സ്വവാച്യമായ ഒന്നും കുറിക്കുന്നില്ല ദ്യോതകം ദ്യോതകത്തിന് സ്വതന്ത്രമായിട്ടുള്ള അർത്ഥമൊന്നുമില്ല നമ്മൾ ആദ്യം ദ്യോതകത്തെക്കുറിച്ച് പറഞ്ഞ സമയത്ത് തന്നെ സൂചിപ്പിച്ച ഒരു കാര്യമാണ് അല്ലെ ദ്യോതകത്തിന് സ്വതന്ത്രമായിട്ടുള്ള അർത്ഥമൊന്നുമില്ല പക്ഷെ അത് എന്താണ് ചെയ്യുന്നത് വിഭക്തി ആദികളെ പോലെ അത് സംബന്ധ വിഭക്തികളെ പോലെ അത് എന്ത് ചെയ്യുന്നു വാക്കുകൾ തമ്മിലുള്ള ബന്ധത്തെ കുറിക്കുന്നു അല്ലെങ്കിൽ വാക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു എന്നാണ് പറയുക നോക്കാം മറ്റൊരു പദത്തോട് കൂട്ടിച്ചേർത്ത് പ്രയോഗിക്കുമ്പോൾ മാത്രം അർത്ഥം ദ്യോതിക്കുന്നവയാണ് നമ്മൾ എന്ന് പറയാ അത് പദങ്ങളെ അല്ലെങ്കിൽ വാക്കുകളെ പരസ്പരം കൂട്ടിച്ചേർക്കുന്നു ഇനി പറയുന്നുണ്ട് ദ്യോതകത്തെ രണ്ടായിട്ട് വിഭജിക്കുകയാണ് അതിൻ്റെ ഉൽപ്പത്തിയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ദ്യോതകത്തെ രണ്ടായിട്ട് വിഭജിക്കാം ഏതൊക്കെയാണ് നിബാധം അവ്യയം രണ്ടു വകയാം ദ്യോതകം പദം ജാത്യ ദ്യോതകമാണാദ്യം പരംഭ്രംശിച്ചു വന്നത് എന്നാണ് പറയാം രണ്ട് തരം ദ്യോതകങ്ങളാണ് ഉള്ളത് രണ്ട് തരത്തിൽ നമുക്ക് ദ്യോതകങ്ങളെ വിഭജിക്കാം അതിൽ ഉൽപ്പത്തിയെ അടിസ്ഥാനമാക്കിയിട്ട് ആദ്യം തന്നെ ദ്യോതകത്തെ രണ്ടായി വിഭജിക്കുകയാണ് ഏതൊക്കെയാണ് നിബാധം അവ്യയം നിവാദം എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നുണ്ട് ജാത്യാദ്യോതകമാണ് ആദ്യം ആദ്യമുള്ളത് നിവാദം എന്ന് പറയുന്നത് ജന്മനാൽ തന്നെ ദ്യോതകത്വമുള്ള ശബ്ദങ്ങളാണ് നിവാദങ്ങളെല്ലാം സ്വഭാവത്തിൽ തന്നെ ദ്യോതകങ്ങളാകുന്നു ഉം എന്നുള്ള സമുച്ചയ നമുക്ക് അതിന്റെ ഉദാഹരണമായിട്ട് പറയാം ഇനി അടുത്തത് അവ്യയമാണ് അല്ലേ അവ്യയം എന്ന് പറഞ്ഞാല് അതിന് ആദ്യം വാചകത്വമായിരുന്നു ഉണ്ടായിരുന്നത് വാചക ജനിച്ച പദങ്ങളാണ് അല്ലെങ്കിൽ ശബ്ദങ്ങളാണ് അതിന് പിന്നീട് ആ ഒരു വാചകത്വം നഷ്ടപ്പെടുകയും അത് ദ്യോതകമായി മാറുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ വാചകത്വ ധർമ്മം പോയി ദ്യോതക വന്നു ചേർന്നവയാണ് നമ്മൾ എന്തു പറയാ ഭ്രംശിച്ചു വന്നവയെയാണ് നമ്മൾ എന്തു പറയാ അവ്യയം എന്ന് പറയുക അപ്പം ഉൽപ്പത്തിയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ദ്യോതകത്തെ നമുക്ക് രണ്ടായിട്ട് വിഭജിക്കാം ഒന്ന് നിബാധം രണ്ട് അവ്യയം അവ്യയത്തിന്റെ ഉദാഹരണമായിട്ട് എന്നാ എങ്കിലും എന്നുള്ളതൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇനി അടുത്തത് നോക്കിക്കേ നമുക്ക് ഈ ദ്യോതകത്തെ ആഹ് അതിൻ്റെ പ്രയോഗ സാഹചര്യത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്രയോഗ രീതിയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നാലായിട്ട് വിഭജിക്കാം ഏതൊക്കെയാണ് ഗതി ഘടകം വ്യാക്ഷേപകം കേവലം അങ്ങനെ നാലായിട്ട് വിഭജിക്കാം ഓരോന്നും എന്താണെന്ന് കൂടി നമുക്ക് അറിയേണ്ടതുണ്ട് അല്ലെ നോക്കിക്കേ ഗതി എന്ന് പറഞ്ഞാല് ഒരു വിഭക്തിയോട് ചേർന്ന് നിന്ന് ആ വിഭക്തി അർത്ഥത്തെ പരിഷ്കരിക്കുന്നതിനെയാണ് നമ്മൾ ഗതി എന്ന് പറയാ ചില സാഹചര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ചില വിഭക്തി പ്രത്യയങ്ങൾ കൊണ്ട് മാത്രം ആ വിഭക്തിയുടെ അർത്ഥത്തെ പൂർണമാക്കാനായിട്ട് സാധിക്കില്ല അങ്ങനെ വരുന്ന സമയങ്ങളിൽ എന്താ ചെയ്യുക ഈ വിഭക്തിയോട് ചേർന്നുകൊണ്ട് ഏതെങ്കിലും ഒരു ഗതി കൂടി പ്രയോഗിക്കുന്നതായിട്ട് ഭാഷയിൽ കാണാറുണ്ട് ഇങ്ങനെ വിഭക്തിയോട് ചേർന്ന് നിന്ന് ആ ഒരു വിഭക്തിയുടെ അർത്ഥത്തെ പൂർണ്ണമാക്കുന്ന ശബ്ദങ്ങളെയാണ് നമ്മൾ ഗതി എന്ന് പറയുക ഇവിടെ കൊണ്ട് നിന്ന് വെച്ച് ഉട തുടങ്ങിയവയൊക്കെ നമുക്ക് ഉദാഹരണമായിട്ട് പറയാം എന്താണ് സീതയിൽ നിന്ന് രാമനിലേക്ക് എന്നൊക്കെ പറയാറുണ്ട് അല്ലെ അവിടെ ആ ഇൽ എന്നുള്ള പ്രത്യേകം കൊണ്ട് പൂർണ്ണമായിട്ടും വിഭക്തി അർത്ഥം അവതരിപ്പിക്കാൻ കഴിയാതെ വരുന്ന സമയത്താണ് സീതയിൽ നിന്ന് എന്ന് ആ വിഭക്തി അർത്ഥത്തിന് ശേഷം ചേർക്കുക അപ്പം അതാണ് ഗതി എന്ന് പറയുക കേട്ടോ ഇനി എന്താണ് ഘടകം എന്ന് നോക്കിക്കേ ഘടകം എന്ന് പറഞ്ഞാൽ രണ്ട് വാക്യാർത്ഥങ്ങളെ തമ്മിൽ ഘടിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ഘടകം എന്ന് പറയുക വാക്യാർത്ഥങ്ങളെ തമ്മിൽ ഘടിപ്പിക്കുന്നതാണ് ഘടകം ഇവിടെ നമുക്ക് രണ്ട് ഘടക ശബ്ദങ്ങളെ പരിചയപ്പെടാം ഒന്നാമത്തേത് ഏതാണ് ഉം എന്ന് പറയുന്ന സമുച്ചയ നിവാദവും ഓ എന്ന സമുച്ചയ വികൽപ്പവും അല്ലേ രാമുവും സീതയും എന്ന് പറയാം അല്ലെങ്കിൽ രാമുവോ സീതയോ എന്നും പറയാം അല്ലെ ഉം എന്നുള്ളത് രണ്ടും കൂടി എന്നുള്ള ഓരർത്ഥത്തിലാണ് പ്രയോഗിക്കുക രണ്ടിനെയും കൂടി സമുച്ചയിച്ച് പ്രയോഗിക്കുകയാണ് ചെയ്യുക ഓ എന്നുള്ള ശബ്ദം പ്രയോഗിക്കുന്നത് എപ്പോഴാണ് വികല്പം വരുന്ന സംശയം തോന്നുന്ന സാഹചര്യങ്ങളിലാണ് അല്ലെ രാമനോ സീതയോ ആയിരിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രയോഗിക്കാറുണ്ട് അത് സമുച്ചയ വികല്പമാണ് ഇങ്ങനെ രണ്ടു വാക്യാർത്ഥങ്ങളെ തമ്മിൽ ഘടിപ്പിക്കുന്ന ശബ്ദങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുക ഘടകം എന്ന് പറയുക കേട്ടോ ഇനി അടുത്തത് വരുന്നത് വ്യാക്ഷേപകമാണ് മൂന്നാമത്തേതാണ് വ്യാക്ഷേപകം വ്യാക്ഷേപകം എന്ന് പറഞ്ഞാല് മറ്റൊന്നിനോടും ചേരാതെ തന്നെത്താൻ ഒരു വാക്യാർത്ഥത്തെ സ്ഫുരിപ്പിക്കുന്നതിനെയാണ് അങ്ങനെ ഒരു വാക്യാർത്ഥത്തെ പൂർണ്ണമായും സ്ഫുരിപ്പിക്കുന്ന ശബ്ദങ്ങളെയാണ് നമ്മൾ എന്ത് പറയാ വ്യാക്ഷേപകം എന്ന് പറയുക നമ്മൾ ചില സമയങ്ങളിലൊക്കെ കാണാറുണ്ട് അല്ലേ ഒരു വാക്യത്തിന്റെ മുൻപിലായിട്ട് ഒരു വാ വ്യാക്ഷേപകം പ്രയോഗിക്കുന്നതായിട്ട് കാണാറുണ്ട് ആ വ്യാക്ഷേപകം തന്നെ ആ ഒരു വാക്യാർത്ഥത്തെ പൂർണ്ണമായിട്ടും സൂചിപ്പിക്കുന്നുണ്ടാകും ഉദാഹരണമായിട്ട് ഉവ് അയ്യോ തുടങ്ങിയിട്ടുള്ളവയൊക്കെ നമുക്ക് പറയാം അല്ലേ നീ ഇന്നലെ അവിടെ പോയിരുന്നോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഉവ് ഞാൻ പോയിരുന്നു എന്നാണ് പറയുക അല്ലേ അവിടെ ആ ഉവ് എന്നുള്ളത് പറയുമ്പോൾ തന്നെ ഞാൻ പോയിരുന്നു എന്നുള്ള വാക്യാർത്ഥം അവിടെ സൂചിതമാകുന്നുണ്ട് അല്ലേ ഇങ്ങനെ തനിച്ച് നിന്നുകൊണ്ട് തന്നെ ഒരു വാക്യാർത്ഥത്തെ മുഴുവനായും അവതരിപ്പിക്കാൻ കഴിയുന്ന ദ്യോതക ശബ്ദങ്ങളെയാണ് നമ്മൾ വ്യാക്ഷേപകം എന്ന് പറയുക ഇനി ഏറ്റവും ഒടുവിലായിട്ട് വരുന്നത് കേവലമാണ് കേവലം ഈ മൂന്നെണ്ണത്തിലും അതായത് ഗതിയും ഘടകവും വ്യാക്ഷേപകവും അല്ലാത്ത മറ്റെല്ലാ ദ്യോതക ശബ്ദങ്ങളെയും നമ്മൾ കേവലം എന്നാണ് പറയുക കേട്ടോ അതിന്റെ ഉദാഹരണം വന്നുവോ എന്നൊക്കെയുള്ളത് അതിന്റെ ഉദാഹരണമായിട്ട് വരുന്നതാണ് വന്നുവോ എന്നുള്ളതിനകത്തുള്ള ഓ എന്നുള്ള ആ ഒരു ശബ്ദമൊക്കെ അതിന്റെ ഉദാഹരണമായിട്ട് വരുന്നതാണ് കേട്ടോ അപ്പം ഇത്രയുമാണ് ശബ്ദവിഭാഗം വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ പക്ഷെ ഇത്രയും ഭാഗത്ത് നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പൊ നമുക്ക് അത് മുഴുവനായും ഒന്ന് നോക്കാം അല്ലേ നോക്കിക്കേ നമുക്ക് ഒരു ഫ്ലോചാർട്ട് ആയിട്ട് വരച്ചു നോക്കാം ആദ്യം ശബ്ദമാണ് അല്ലേ ശബ്ദം ഈ ശബ്ദത്തെ നമ്മൾ രണ്ടായിട്ട് വിഭജിക്കുകയാണ് വാചകം ദ്യോതകം ഇനി ഈ വാചക ശബ്ദത്തെ നമുക്ക് വീണ്ടും എങ്ങനെ വിഭജിക്കാം മൂന്നായിട്ട് വിഭജിക്കാം എങ്ങനെയാണ് നാമം കൃതി ഭേദകം നമ്മുടെ ദ്യോതക ശബ്ദത്തെ നമുക്ക് രണ്ട് രീതിയിൽ വിഭജിക്കാം ഒന്ന് അതിൻ്റെ ഉൽപ്പത്തിയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് എങ്ങനെയാണ് അതിനെ നിപാതം അവ്യയം ഇനി അതിൻ്റെ പ്രയോഗ രീതിയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമുക്കതിനെ നാലായിട്ട് വിഭജിക്കാം ഏതൊക്കെയാണ് ഗതി ഘടകം വ്യാക്ഷേപകം കേവലം ശബ്ദവിഭാഗത്തിലെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള കാര്യമാണിത് ഇത് ഇതുപോലെ ഒരു ഫ്ലോ ചാർട്ടായിട്ട് വരച്ചു വെച്ച് തന്നെ നിങ്ങൾ പഠിച്ചു പോവുക ഇനി ഇതോരോന്നും നാമത്തിന് എത്ര വിഭജനങ്ങളുണ്ട് അത് ഏതൊക്കെയാണ് കൃതിയെ എങ്ങനെയൊക്കെ നമുക്ക് വിഭജിക്കാം ഭേദഗത്തിൻ്റെ വിഭജനങ്ങൾ ഏതൊക്കെയാണ് അതുപോലെ ഗതി ഘടകം വ്യാക്ഷേപകം അതൊക്കെ കൂടുതൽ വിശദമായിട്ടൊക്കെ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ പഠിക്കാം അത് വളരെയധികം ചോദ്യങ്ങൾ വരുന്ന ഒരു ഭാഗം തന്നെയാണ് ശബ്ദവിഭാഗം അതുകൊണ്ട് അത്രയും പ്രാധാന്യം നൽകി തന്നെ നിങ്ങളിത് പഠിച്ചു പോവുക കേട്ടോ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം ഇതുപോലുള്ള ഒരുപാട് ക്ലാസ്സുകൾ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് ലഭ്യമാണ് അതുപോലെ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ എച്ച് എസ് എ സെറ്റ് കേട്ടറ്റ് തുടങ്ങിയവയുടെ ഒക്കെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭ്യമാണ് അപ്പോൾ എത്രയും വേഗം നന്നായി പഠിച്ചു തുടങ്ങുക നന്നായി പരീക്ഷയ്ക്ക് ഒരുങ്ങുക നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഷെയർ ചെയ്യുക മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് പഠിച്ചു തുടങ്ങുക കേട്ടോ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്